തൃശൂരിലെ സ്വർണ്ണാഭരണ നിർമ്മാണ കേന്ദ്രങ്ങളിലും കടകളിലുമൊക്കെ ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗം നടത്തുന്ന പരിശോധന പതിനഞ്ച് മണിക്കൂർ പിന്നിടുകയാണ് ഇതുവരെ നൂറ്റി ഇരുപത് കിലോ കണക്കിൽപ്പെടാത്ത സ്വർണമാണ് കണ്ടെത്തിയിരിക്കുന്നത് അഞ്ജുരാജ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഞ്ജുരാജ് നൂറ്റി ഇരുപത് കിലോ സ്വർണം ഒന്നും രണ്ടുമല്ല അപ്പോൾ ഇത്രയധികം സ്വർണം കണക്കിൽപ്പെടാത്തത് കണ്ടെത്തണമെങ്കിൽ എന്തായിരിക്കും ഇവിടങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടാവുക ഇതൊക്കെ ഏതൊക്കെ കേന്ദ്രങ്ങളിലായിരുന്നു ഈ പരിശോധന സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ജി എസ് ടി പരിശോധനയാണ് ഇന്നലെ നാലര മുതൽ തൃശൂരിൽ ആരംഭിച്ചത് അറുന്നൂറ്റി അൻപതിലേറെ ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഈ പരിശോധനയിലാണ് നൂറ്റി ഇരുപത് കിലോയിലധികം സ്വർണം ഇതുവരെ കണ്ടെത്തി നമുക്കൊപ്പം ഇപ്പോൾ ദിനേശ് സാർ ചേരുകയാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ പരിശോധനയിൽ ഇതെങ്ങനെയാണ് ഉദ്യോഗസ്ഥരെ മൊബൈലൈസ് ചെയ്തത് മുതലേ നമുക്ക് തുടങ്ങാം കേരളത്തിലെ നമ്മൾ ഇന്റലിജന്സ് വിഭാഗത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഏകദേശം ഇരുന്നൂറ്റി അറുപത് ഇന്റലിജൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ അതുകൂടാതെ അത്രത്തോളം തന്നെ വരുന്ന ഓഡിറ്റ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ ഈ ഓപ്പറേഷനിൽ പങ്കെടുപ്പിച്ചത് അപ്പോൾ ഇതിനെ നമ്മൾ ഇത്രയും വലിയ ഇത്രയും ബാഹുല്യമുള്ളൊരു ഉദ്യോഗസ്ഥ വൃന്ദം ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ അതൊരു നമ്മൾ കൃത്യമായി നമ്മൾ എല്ലാ വർഷവും ഇന്റലിജൻസിന് ട്രെയിനിങ് പ്രോഗ്രാം അറേഞ്ച് ചെയ്യാറുണ്ട് ഈ പ്രാവശ്യം നമ്മൾ എറണാകുളത്ത് ട്രെയിനിങ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തു അതിനിടയിൽ വെച്ചാണ് നമ്മൾ അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും ഈ പരിപാടിക്ക് വേണ്ടി എടുത്തത് അതേസമയം നമ്മൾ ഓഡിറ്റ് വിഭാഗത്തിന് കോഴിക്കോട് വെച്ചൊരു ട്രെയിനിങ് പ്രോഗ്രാം എങ്ങനെ തൃശ്ശൂർ എത്തിച്ചത് അങ്ങനെ തൃശ്ശൂരിലേക്ക് നമ്മൾ കൊണ്ടുവന്നത് ടൂറിസ്റ്റ് ബസ്സുകളിലാണ് നമ്മൾ നാലോളം നാല് അഞ്ച് ടൂറിസ്റ്റ് ബസ്സുകൾ അതോ അതോടൊപ്പം തന്നെ മെറ്റഡോർ വാനുകൾ അവരോട് നമ്മൾ നമുക്കൊരു യാത്ര പോകാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഉദ്യോഗസ്ഥരെ മുഴുവൻ ബസ്സിൽ കൊണ്ടുവന്നത് ആ രീതിയിൽ അവർക്ക് നമ്മൾ കൃത്യമായ ബ്രീഫിങ് നൽകിയിട്ട് ഇവിടെ തേക്കൻകാട് മൈതാനത്ത് നമ്മളിവരെ അസംബിൾ ചെയ്യിച്ചു നാല് മണി ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോളം അവർ ഇവിടെ എത്തി തൃശ്ശൂർ കാണാൻ വിട്ടു കാഴ്ച കാണാൻ വിട്ടു തൃശ്ശൂർ നഗരത്തിലെത്തിച്ചു തേക്കൻകാട് മൈതാനിൽ അസംബിൾ ചെയ്തു അവിടെ നിന്ന് കാൽനടയായിട്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ദൂരെ പോകേണ്ടവർ ടാക്സി വിളിച്ചിട്ട് ഒക്കെയാണ് ഈ സെർച്ചിൽ പോയത് ഔദ്യോഗിക വാഹനങ്ങൾ ഒന്നുപോലും ഈ സെർച്ചിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് കൃത്യമായും സെർച്ച് നടക്കുന്നത് വരെ തന്നെ ഇതിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ കഴിഞ്ഞു സെർച്ച് നടക്കുമ്പോൾ തന്നെ സ്വർണം എടുത്ത് ഓടിയവരുണ്ട് അവരെ നമ്മൾ വഴിയിലിട്ട് ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട് ഇന്നലെ ആറര കിലോ സ്വർണം നമുക്ക് കിട്ടിയത് സ്വർണവും എടുത്ത് ഓടിയ ഒരാളുടെ പിന്നാലെ ഓടിച്ചിട്ട് നമ്മുടെ ഒരു ഓഫീസർ വഴിയിലിട്ട് പിടിച്ചിട്ടാണ് ആറര കിലോ സ്വർണം കിട്ടിയത് പല സ്ഥലത്തേക്കും വലിച്ചെറിഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ അത് കൃത്യമായി നമ്മൾക്ക് ഇതൊക്കെ തന്നെ എല്ലാ എൻട്രൻസുകളും കവർ ചെയ്തുകൊണ്ട് ഇതെല്ലാം തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ എത്ര പിടിച്ചെടുത്തു എത്ര ഉദ്യോഗസ്ഥർ എത്ര സ്ഥലങ്ങളിൽ നമ്മൾ ഏകദേശം എഴുപത്തി എട്ടോളം സ്ഥലങ്ങളിലാണെന്നാണ് എൻ്റെ ഓർമ്മ ധാരണ വരുന്നത് കാരണം ഇപ്പോഴും നമ്മൾ സെർച്ച് കണ്ടിന്യൂ ചെയ്യുകയാണ് സ്വർണവുമായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സെർച്ച് ഇന്നലെ നാലര മണിക്ക് തുടങ്ങിയ സെർച്ച് ഇപ്പോഴും തീർന്നിട്ടില്ല പല കേന്ദ്രങ്ങളിൽ തന്നെ ഉദ്യോഗസ്ഥർ വരാനുണ്ട് ഏകദേശം അറുന്നൂറ് അറുന്നൂറ്റി അൻപതോളം ഉദ്യോഗസ്ഥരിതിൽ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ടു തന്നെ പത്ത് എഴുപത്തെട്ട് കേന്ദ്ര വീടുകളിൽ സെർച്ച് നടത്തിയിട്ടുണ്ട് മൊത്ത വ്യാപാര കേന്ദ്രങ്ങളിൽ സെർച്ച് നടത്തിയിട്ടുണ്ട് ആഭരണ നിർമ്മാണശാലകളിൽ സെർച്ച് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളെയും നമ്മൾ ഒരുമിപ്പിച്ചു കൊണ്ടാണ് കൃത്യമായിട്ട് കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങളായിട്ട് നമ്മുടെ ഒരു ടീമ് ഒന്ന് രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥരുൾപ്പെടുന്ന ഒരു ടീം ഓരോ സ്ഥലവും സന്ദർശിച്ച് ഇതിൽ നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ഇവരെ നമ്മൾ ഈ സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് മുൻകൂട്ടി പറ ഒരു അഡ്രസ്സ് പറയാൻ പറ്റില്ല എല്ലാവർക്കും നമ്മൾ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ട് ആ ലൊക്കേഷൻ അവർ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടാണ് ഈ ഓരോ സ്ഥാപനങ്ങളിലും എത്തിപ്പെട്ടത് എന്തൊക്കെ സ്വർണ്ണങ്ങളാണ് ഇപ്പോൾ കണ്ടെടുത്തത് ഇത് നൂറ്റി ഇരുപത് കിലോ എന്ന് പറഞ്ഞാൽ ചെറിയ ഇതല്ല ഇതിന് എങ്ങനെയാണ് ഈ ടാക്സ് എടുക്കുന്നത് ഒരു ഒരു കിലോ സ്വർണ്ണത്തിന് ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം മൂന്നര ലക്ഷം രൂപയായിരിക്കും ടാക്സ് വരുന്നത് അപ്പോൾ അതടക്കാതെയാണോ ഇരുന്നത് ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയാണിത് എത്ര ടാക്സ് ഈടാക്കുന്നതാണ് ഇപ്പൊ നമ്മൾ അവരുടെ കണക്കുകള് പ്രാഥമികമായി പരിശോധിച്ചിട്ട് ആ പരിശോധനയിൽ വ്യത്യാസം കണ്ടെത്തിയ സ്റ്റോക്ക് അനാലിസിസ് ചെയ്തു ആ പരിശോധനയിൽ വ്യത്യാസം കണ്ടെത്തിയ സ്വർണ്ണമാണ് നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് ഈ സ്വർണം മുഴുവൻ നമ്മൾ എന്തു ചെയ്യും ട്രഷറിയിലേക്ക് മാറ്റും അതിനുശേഷം നമ്മൾ ഇവർക്കൊക്കെ തന്നെ നോട്ടീസുകൾ നൽകും ഇതിനെക്കുറിച്ചുള്ള കണക്കുകൾ ഹാജരാക്കുവാനായി നോട്ടീസ് നൽകും അത് ഹാജരാക്കിയിട്ട് തൃപ്തികരമായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കില് ജി എസ് ടി അനുശാസിക്കുന്ന രീതിയിലുള്ള നടപടികളുമായിട്ട് സേർച്ച് ആണ് സീഷർ ആണ് അതിലേക്ക് നമ്മൾ കോൺഫിസ്കേഷൻ ഉണ്ട് പല തരത്തിലുള്ള പല സ്റ്റേജസിലുള്ള നടപടികളുണ്ട് അത് ഇവരുടെ അക്കൗണ്ട്സിന്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് നടപടികൾ സ്വീകരിക്കും സ്വാഭാവികമായിട്ടും വലിയ പരിശോധന അതിന്റെ രഹസ്യ സ്വഭാവം അതാണ് അതിന്റെ കൗതുകം തന്നെ പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥരെ ട്രെയിനിങ്ങിനായി വിളിച്ചു വരുത്തി ടൂറിസ്റ്റ് ബസ്സുകളിൽ സ്ഥലം സന്ദർശിക്കാനായി തൃശൂർ എത്തിക്കുന്നു തുടർന്ന് ഗൂഗിൾ മാപ്പ് ഇട്ട് നിങ്ങൾ ഇപ്പോൾ പങ്കെടുക്കാൻ പോകുന്നത് ഒരു ഓപ്പറേഷൻ ആണെന്ന് പറയുന്നു ആ ഓപ്പറേഷന്റെ പേര് തന്നെ സ്പെയിനിലെ സ്വർണ്ണഗോപുരത്തിന് പേര് തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് കൂടി വളരെ കാര്യമാണ് ചെറിയ സംഖ്യയല്ല നൂറ്റി ഇരുപത് കിലോ ഇതുവരെ കണ്ടെടുത്തു ഇനിയും വരാനിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്ര ആഴത്തിലുള്ള നികുതി വെട്ടിപ്പാണെന്നാണ് വ്യക്തമാകുന്നത് സ്വർണാഭരണങ്ങൾ മാത്രമല്ല അനുബന്ധ രേഖകൾ അഞ്ചു വർഷമായി ഇതിന്റെ തട്ടിപ്പ് നടത്തിയ വിൽപ്പന നടത്തിയ അടക്കം കണ്ടെടുത്തിട്ടുണ്ട് സംസ്ഥാനത്തെ ജി എസ് ടി ചരിത്രത്തിന് തന്നെ ഏറ്റവും വലിയ റെയ്ഡിനാണ് തൃശ്ശൂർ ഇന്ന് സാക്ഷ്യം വഹിച്ചത് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്